നമസ്കാരം. രാഷ്ട്രീയ നേതൃത്വം തോന്യാസങ്ങൾ കാണിക്കുമ്പോൾ, ഉദ്യോഗസ്ഥർ അഹന്ത കാണിക്കുമ്പോൾ, പലപ്പോഴും സാധാരണക്കാരുടെ രക്ഷയ്ക്കെത്തുന്നത് ഹൈക്കോടതികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതികൾ അത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താറില്ല. ഭരിക്കുന്ന സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വിധി ഏതെങ്കിലും ഒരു ജഡ്ജി ഒന്നിലധികം തവണ പുറപ്പെടുവിച്ചാൽ, അപ്പോൾ തന്നെ ആ ജഡ്ജിയെ സംഘിപ്പട്ടമോ കൊങ്കിപ്പട്ടമോ ഒക്കെ ചുമത്തി അധിക്ഷേപിക്കുന്ന, ജഡ്ജിക്കെതിരെ ഗോഗോ വിളിക്കുന്ന ഒരു അടിമക്കൂട്ടം വളർന്നു വന്നതോടെ ജഡ്ജിമാർക്ക് പോലും ഭയമാണ്. ഇങ്ങനെ ഭയം സൃഷ്ടിച്ചാണ് പലപ്പോഴും ഈ അധികാരപ്രമത്തത നിലനിർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ അപൂർവമാണ്. എന്ന് മാത്രമല്ല, പണ്ടൊക്കെ കോടതികൾ ഒരു വിമർശനം നടത്തിയാൽ, കോടതികൾ ഒരു ഇടപെടൽ നടത്തിയാൽ, അതിൻ്റെ ഫലമായി മന്ത്രിസഭ രാജിവെക്കുകയോ മന്ത്രിമാർ രാജിവെക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. കോടതിയുടെ വിമർശനം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ധാർമ്മികതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടുകയും അയാൾ ജനവിരുദ്ധനായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം ഇടപെടൽ ഏറ്റവും ഒടുവിലുണ്ടായത് 2011-16 കാലയളവിൽ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. കെ എം മാണിക്ക് രാജിവെച്ചു പോവേണ്ടി വന്നത് അഴിമതി നടത്തി എന്ന് തെളിഞ്ഞതിൻ്റെ പേരിലല്ല, സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി വിമർശന ബുദ്ധിയ പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ രാജിവെച്ചു പോയിക്കൂടെ എന്ന് ഏതെങ്കിലും ഒരു ജഡ്ജി ചോദിച്ചാൽ പോലും രാജിവെക്കാനുള്ള ഉളുപ്പൊന്നും നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും നേതാക്കൾക്കുമില്ല. കോടതി വിധിയോ പോലീസ് കേസോ ഒന്നും ആർക്കും ഒരു പ്രശ്നമേയല്ല. അവിടെ കോടതികൾ വല്ലപ്പോഴുമെങ്കിലും ജനങ്ങൾക്ക് അനുകൂലമായ ഇടപെടൽ സ്വമേധയാ നടത്തുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയും ആവേശവും ഉണ്ടാവും. അത്തരമൊരു സ്വമേധയാ ഇടപെടലാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. സഞ്ജു ടെക്കി എന്ന പേരിലുള്ള യൂട്യൂബർ, പേരിൽ മാത്രമാണ് ടെക്കി ഉള്ളത്, പറയുന്നതൊക്കെ വിവരക്കേടുകളും നിയമലംഘനങ്ങളുമാണ്. വലിയ വായിൽ ഹേ ഗെയ്സ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന, നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന, നിയമലംഘനങ്ങൾ നടത്തി കയ്യടി നേടുന്ന ഒരു യൂട്യൂബറാണ് സഞ്ജു ടെക്കി. ഈ സഞ്ജു ടെക്കി നിരന്തരം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി എൻ്റർടൈനർ എന്ന നിലയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തോന്യാസങ്ങളാണ്. ഇത്തരം തോന്യാസങ്ങൾ കാണിച്ച് സമൂഹത്തെ വഴിതെറ്റിച്ച് അയാൾ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അഹന്ത ചില്ലറയൊന്നുമല്ല. ആഡംബര വാഹനങ്ങളൊക്കെ വാങ്ങിക്കോട്ടെ, നന്നായി ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ മേനി നടിക്കുക, അതിനെ വിമർശിക്കുന്നവരെ പച്ചയ്ക്ക് തെറിവിളിക്കുക, അങ്ങനെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അടിപൊളി എന്ന പേരിൽ നിയമലംഘനങ്ങൾ നടത്തി അതിൻ്റെ പേരിൽ വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന ഒരു ന്യൂജൻ ചെറുപ്പക്കാരൻ. സഞ്ജു ടെക്കിയുടെ വീഡിയോകൾ പരിശോധിച്ചാൽ എല്ലാ വീഡിയോകളും ഏതെങ്കിലും ഒരു നിയമലംഘനം കാണാൻ കഴിയും. ഏറ്റവും അധികം നിയമലംഘനം നടത്തുന്നത് റോഡിലാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ തോന്നിവാസം കാണിച്ച് സഞ്ജുവിനും വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും മാത്രമല്ല വഴിയെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കും കുഴപ്പമുണ്ടാക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി 1500 രൂപ ഫൈൻ അടിക്കുന്ന പോലീസാണിത്. അങ്ങനെ ചെയ്യണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ സഞ്ജു ടെക്കിമാർ എന്ത് തോന്യാസം കാണിച്ചാലും അനങ്ങാറില്ല. കഴിഞ്ഞ ദിവസം സഞ്ജു ടെക്കി തൻ്റെ വാഹനത്തിൽ ഒരു ടാർപോളിനിട്ട് അത് നിറയെ വെള്ളം നിറച്ച് വലിയ തിരക്കുള്ള സമയത്ത് കൂട്ടുകാരോടൊപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് നടുറോഡിലൂടെ പോയി. ഒരു സ്കൂളിൻ്റെ മുൻപിൽ വന്നപ്പോൾ വണ്ടിയുടെ എയർ ബാഗുകളെല്ലാം പൊട്ടി വരുന്നു, ടാർപോളിൻ ചോർന്ന് വഴിയിലേക്ക് വെള്ളം ഒഴുകുന്നു, ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. അതെല്ലാം റെക്കോർഡ് ചെയ്ത് ഈ നിയമലംഘനങ്ങളെല്ലാം വീഡിയോയാക്കി ലക്ഷക്കണക്കിന് ആളുകളെ കാണിച്ച് കയ്യടി നേടുന്നു. നിവൃത്തിയില്ലാതെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുന്നു. കേസെടുത്താൽ ജയിലിലടയ്ക്കാൻ കഴിയുമോ? ഇല്ല. മോട്ടോർ വാഹന വകുപ്പിലെ നിയമമനുസരിച്ച് ഒരുത്തനെയും ജയിലിലടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ പേരിൽ കേസെടുത്തു പറഞ്ഞുവിടുന്നു, അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നു. വല്ല കാര്യവുമുണ്ടോ? മറ്റൊരു വാഹനമെടുക്കാം, മറ്റൊരാളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കാം, ഈ നിയമലംഘനങ്ങൾ തുടരാം. പിന്നെ കേട്ടത് സാമൂഹ്യ സേവനത്തിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുമെന്ന, അത് അതിനേക്കാൾ അബദ്ധമാണെന്ന് ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. കാരണം എന്തെങ്കിലും വിചിത്രമായ പണിയൊപ്പിച്ച് അത് കൂടി ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് ശീലിച്ച സഞ്ജു ടെക്കിക്ക്
സർക്കാർ ചെലവിൽ സാമൂഹ്യ സേവനം വീഡിയോ ആക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ പണി കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഈ വൃത്തികേടുകൾ തുടർച്ചയായി കാണിച്ചതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇയാൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കണം. ഇയാൾ ഏതെങ്കിലും ഒരു വാഹനത്തിൽ നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചാൽ അവരുടെയും ലൈസൻസ് റദ്ദാക്കണം. വാഹനം ഓടിക്കാനോ ഉടമസ്ഥാവകാശം ഉണ്ടാക്കാനോ ഉള്ള അവകാശം പോലും കൊടുക്കരുതേ എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന് പരിമിതികളുണ്ട്. നിലവിലുള്ള നിയമമനുസരിച്ച് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് മെല്ലെ പോക്ക് തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതി സ്വമേധയാ രംഗത്തെത്തിയത്. എടുത്തു പറയണം, ആരെങ്കിലും പരാതി കൊടുത്തതുകൊണ്ടോ ആരെങ്കിലും ഹർജി കൊടുത്തതുകൊണ്ടോ അല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതും 3 ജഡ്ജിമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു സഞ്ജു ടെക്കിക്കെതിരെ. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് പി ബി അജിത് കുമാർ, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നീ 3 ജഡ്ജിമാർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അതീവ ഗൗരവത്തോടെ വിഷയമെടുത്തത്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രത്യേക കേസായി എടുത്ത് മോട്ടോർ വാഹന വകുപ്പിന് നോട്ടീസ് അയച്ചു. ഈ സഞ്ജു ടെക്കിക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുത്തിട്ടുണ്ട്? സഞ്ജു ടെക്കിയെ പോലെ യൂട്യൂബർമാർ, വ്ളോഗർമാർ, ആരെങ്കിലുമൊക്കെ ഗതാഗത നിയമ ലംഘനം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ? ആ വിശദാംശങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് സഞ്ജു ടെക്കി കാട്ടിയ തോന്നിയവാസം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് കോടതി സ്വമേധയാ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന ഈ പ്രവൃത്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എനിക്ക് മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും നിർദ്ദേശിക്കാനുള്ളത് സഞ്ജു ടെക്കിക്കെതിരെ വധശ്രമത്തിന്, അതും കൂട്ടക്കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന. സഞ്ജു ടെക്കിയുടെ ഈ വാഹനം അപകടമുണ്ടാക്കിയിരുന്നെങ്കിൽ വഴിയെ പോകുന്ന ബൈക്കുകാരും ഓട്ടോക്കാരും സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും ഒക്കെ കൊല്ലപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കാമായിരുന്നു. അത്രയും ഗുരുതരമായ കുറ്റകൃത്യമാണ് സഞ്ജു ടെക്ക് ചെയ്തത്. അതുകൊണ്ട് സഞ്ജു ടെക്കിക്കെതിരെ ചുമത്തേണ്ടത് കൊലപാതക ശ്രമം അല്ലെങ്കിൽ വധശ്രമമാണ്. അത്രയും ഗൗരവത്തോടെ എടുത്താൽ മാത്രമേ ഇത്തരം വൃത്തികേടുകൾ ഈ സമൂഹത്തിൽ ഇല്ലാതാകൂ. സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകളെ വളരെ മോശമായി ദുരുപയോഗിക്കുന്ന അനേകം പേരുണ്ട്. യാതൊരു സത്യസന്ധതയും ഇല്ലാതെ നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുന്ന അനേകം പേരുണ്ട്. അതേസമയം എന്നെ പോലുള്ളവർ സത്യം പറയുമ്പോൾ ഇവരെല്ലാം വെട്ടിക്കിളിക്കൂട്ടം പോലെ ആക്രമിക്കാനും എത്താറുണ്ട്. പക്ഷേ ഞാനൊക്കെ അവതരിപ്പിക്കുന്ന വാർത്തകൾ എല്ലാവരും പറയാൻ മടിക്കുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക, ഇഷ്ടമില്ലാത്തവരെ അധിക്ഷേപിക്കുക, നിയമലംഘനം നടത്തി കാശുണ്ടാക്കുക തുടങ്ങിയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സകല യൂട്യൂബർമാരും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. സഞ്ജു ടെക്കിയിലൂടെ വേണം ഇതിന് തുടക്കം കുറിക്കാൻ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ മാതൃകാപരമാണ്. ഇത്തരം വൃത്തികേടുകളും തോന്നിയാസങ്ങളും അവസാനിപ്പിക്കാതെ ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യനും റോഡിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും.